നമസ്കാരം. നിക്ഷേപകർ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുന്ന സംസ്ഥാനമെന്ന അപരനാമമാണ് ഇപ്പോൾ ഇതര സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും കേരളത്തിനുള്ളത്. സ്വപ്ന പദ്ധതിക്ക് തടസ്സം നിന്ന പഞ്ചായത്ത് അധികൃതരുടെ മെല്ലെപ്പോക്ക് നയം മൂലമാണ് പ്രവാസി വ്യവസായി തളിപ്പറമ്പ് ആന്തൂരിലെ സാജൻ ആത്മഹത്യ ചെയ്തത്. സാജന്റെ ആത്മഹത്യയോടെ സംരംഭകരെല്ലാം കേരളത്തിൽ നിന്ന് ഇതര സംസ്ഥാനങ്ങളിലേക്ക് കൂട്ടത്തോടെ ചേക്കേറുന്നതാണ് സ്ഥിതി. ഈ അടുത്ത കാലത്താണ് നിസ്സാൻ കമ്പനി മനം മണത്ത് കേരളത്തിൽ തുടങ്ങാനിരുന്ന പദ്ധതി ഉപേക്ഷിച്ചതായ വാർത്ത പുറത്തുവന്നത്. ഇങ്ങനെ കേരളം നിക്ഷേപ സൗഹൃദമല്ലെന്ന വാർത്തകൾ പുറത്തുവരുമ്പോഴാണ് പ്രമുഖ മലയാളി വ്യവസായി ഉത്തർപ്രദേശിൽ വൻതോതിൽ മുതൽ മുടക്കുന്നുവെന്ന വാർത്തയ്ക്ക് പ്രസക്തിയേറുന്നത്. വ്യവസായ സൗഹൃദ സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ വൻതോതിൽ മുതൽ മുടക്കിനായി മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള ലുലു ഗ്രൂപ്പ് തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ നിക്ഷേപകർക്കും പുതിയ പദ്ധതികൾക്ക് ലഭിക്കുന്ന പ്രശംസനീയമായ പിന്തുണയാണ് എം എ യൂസഫ് അലി ചെയർമാനായ ലുലു ഗ്രൂപ്പിനെ ഉത്തർപ്രദേശിൽ മുതൽമുടക്കാൻ പ്രേരിപ്പിച്ചത്. 4 ഷോപ്പിംഗ് മാളുകൾ സ്ഥാപിക്കാനാണ് ലുലു ഗ്രൂപ്പിന്റെ പദ്ധതി. ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ മാളിന്റെ നിർമ്മാണം ലക്നൌവിൽ പുരോഗമിക്കുകയാണ്. മാൾ അടുത്ത വർഷം പ്രവർത്തന സജ്ജമാകും. 5000-ലേറെ പേർക്ക് ഈ മാളിൽ തൊഴിൽ ലഭിക്കും. മാളിന്റെ നിർമ്മാണം 70%-ലധികം പൂർത്തിയായി കഴിഞ്ഞു. വാരാണസി, നോയിഡ എന്നിവിടങ്ങളിലും ലുലു ഗ്രൂപ്പ് ഷോപ്പിംഗ് മാൾ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെയാണ് സാഹിബാദിലും ഷോപ്പിംഗ് മാൾ ഒരുക്കുന്നത്. പദ്ധതികൾ അതിവേഗം യാഥാർത്ഥ്യമാകുന്നതിന് പിന്നിലെ കാരണം UPയിലെ യോഗി സർക്കാർ നൽകുന്ന പൂർണ്ണ പിന്തുണയാണെന്ന് എം എ യൂസഫ് അലി പറഞ്ഞിട്ടുണ്ട്. യോഗി ആദിത്യനാഥ് സർക്കാരിനെ മുക്തഖണ്ഡം പ്രശംസിച്ചാണ് എം എ യൂസഫ് അലി നിക്ഷേപക സംഗമത്തിൽ സംസാരിച്ചത്. ഏതാണ്ട് 2,000 കോടി രൂപയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നത്. UP സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ദിവസം ലക്നൌവിൽ സംഘടിപ്പിച്ച നിക്ഷേപക സംഗമത്തിൽ എം എ യൂസഫ് അലി പങ്കെടുത്തിരുന്നു. യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ വ്യവസായ സൗഹൃദ നയം മൂലം ഗൾഫ് മേഖലയിൽ നിന്നുള്ള ധാരാളം വ്യവസായികൾ ഉത്തർപ്രദേശിൽ നിക്ഷേപം നടത്താൻ തൽപരരാണെന്നായിരുന്നു യൂസഫ് അലിയുടെ പരാമർശം. ഇതിനു പുറമെ വാരാണസിയിലും നോയിഡയിലും ലുലു ഗ്രൂപ്പിന്റെ ഷോപ്പിംഗ് മാളുകൾ നിർമ്മാണ ഘട്ടത്തിലാണ്. ഓരോ മാളിലും ഏകദേശം 2,000 കോടി രൂപയാണ് നിക്ഷേപം ഉണ്ടാകുക. ഓരോ പദ്ധതിയും 5,000-ത്തോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനു പുറമെ പരോക്ഷമായി വേറെയും തൊഴിലവസരങ്ങളുണ്ടാകും. ഉത്തർപ്രദേശിൽ വലിയ ഭക്ഷ്യസംസ്കരണ കേന്ദ്രം ആരംഭിക്കാനും ലുലു ഗ്രൂപ്പിന് പദ്ധതിയുണ്ട്. യുവ നിക്ഷേപകർക്കും പുതിയ പദ്ധതികൾക്കും പ്രശംസനീയമായ പിന്തുണയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നൽകുന്നത്. ഇത് കൂടുതൽ നിക്ഷേപകർക്ക് പ്രയോജനമായിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നൽകുന്ന പ്രോത്സാഹനവും പിന്തുണയും ഉത്തർപ്രദേശിനെ വ്യവസായികളുടെ പറദീസയാക്കി മാറ്റിക്കഴിഞ്ഞു. എം എ യൂസഫ് അലിക്ക് പുറമെ ഒട്ടേറെ ദേശീയ ആഗോള പ്രമുഖ വ്യവസായികളാണ് UPL മുതൽമുടക്കാൻ തയ്യാറെടുക്കുന്നത്. 65,000 കോടി രൂപ നിക്ഷേപം പ്രതീക്ഷിക്കുന്ന 250-ലേറെ പദ്ധതികളുടെ പ്രഖ്യാപനമാണ് ഇക്കുറി നിക്ഷേപക സംഗമത്തിലുണ്ടായത്. ഉത്തർപ്രദേശിൽ 3 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഷോപ്പിംഗ് മാളുകൾക്ക് പുറമെ നിലവിൽ ഇന്ത്യയിൽ നിന്ന് 23 രാജ്യങ്ങളിലേക്ക് ലുലു ഗ്രൂപ്പ് പഴവർഗ്ഗങ്ങളും മറ്റ് ഭക്ഷ്യവസ്തുക്കളും കയറ്റി അയക്കുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും BJP അധ്യക്ഷനുമായ അമിത്ഷാ കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ 65,000 കോടി രൂപയുടെ നിക്ഷേപ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തിരുന്നു. ചടങ്ങിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ വാനോളം പുകഴ്ത്തിയ അമിത്ഷാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് വിഭാവനം ചെയ്യുന്ന $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയുടെ വാതിൽ ഉത്തർപ്രദേശാണെന്ന് പറഞ്ഞിരുന്നു. സംസ്ഥാന സർക്കാരിനൊപ്പം കേന്ദ്ര സർക്കാരിനും ഉത്തർപ്രദേശിന്റെ വികസനത്തിൽ തുല്യ പങ്കാളിത്തമുണ്ടെന്നും അമിത്ഷാ വിശദീകരിച്ചിരുന്നു. വികസനത്തിന് ഏറ്റവും അത്യാവശ്യമായ ക്രമസമാധാനം യോഗി ആദിത്യനാഥ് സർക്കാർ കഴിഞ്ഞ 2 വർഷം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ചടങ്ങിൽ അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനത്ത് നടപ്പാക്കുന്ന 65,000 കോടി രൂപയുടെ വ്യവസായ പദ്ധതികൾ വഴി 3 ലക്ഷത്തോളം യുവാക്കൾക്ക് ജോലി ലഭിക്കുമെന്ന് അമിത്ഷാ പറഞ്ഞിരുന്നു. ഉത്തർപ്രദേശ് സർക്കാർ കയറ്റുമതിയിൽ 28% വളർച്ചയാണ് നേടിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 65,000 കോടി രൂപ മുതലെടുക്ക് വരുന്ന 250 പദ്ധതികളാണ് സർക്കാർ ഉത്തർപ്രദേശിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എം എ യൂസഫ് അലിയുടെ നേതൃത്വത്തിലുള്ള ലുലു ഗ്രൂപ്പ് യോഗി ആദിത്യനാഥിന്റെ വ്യവസായ സൗഹൃദ നയത്തെ പ്രശംസിക്കുമ്പോൾ പിണറായി വിജയന് അപമാന ഭാരത്തോടെ തല താഴ്ത്താം. മുതൽ മുടക്കുമായി വരുന്ന യുവ സംരംഭകരെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന നിലപാടിൽ ഉറച്ചുനിന്ന് പിണറായി സർക്കാരിന് മുന്നോട്ട് പോകാം. സങ്കുചിതമായ രാഷ്ട്രീയം മാറ്റിവെച്ച് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിലെ BJP സർക്കാരിനെ മാതൃകയാക്കാൻ ഇനിയെങ്കിലും പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ തയ്യാറാകണം. പ്രവാസി സംരംഭകരോട് കടക്കുപുറത്ത് എന്ന സമീപനം ഒഴിവാക്കാത്ത പക്ഷം കേരളം വികസനത്തിന്റെ കാര്യത്തിൽ മരുപ്പച്ചയായി തന്നെ തുടരും. വെബ്ഡെസ്ക്, തത്വമേ ന്യൂസ്.